സ്പോർട് ന്യൂസ് കേരളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഏവരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന 21 ദിവസക്കാലം എന്ത് ചെയ്യും, എങ്ങനെ ചെലവഴിക്കും എന്നൊക്കെയാണ് നമ്മളിൽ പല ആളുകളുടെയും മനസ്സിലുള്ള ചിന്തകൾ. പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് ഒരു മനുഷ്യന് സ്വഭാവ രൂപീകരണം വരുത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുതിയ സ്വഭാവം ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ, അതിന് വേണ്ടുന്ന പരിശ്രമകാലം എന്ന് പറയുന്നത് ഈ പറയുന്ന 21 ദിവസങ്ങളാണ്. എന്തുകൊണ്ട് ഈ വരുന്ന 21 ദിവസങ്ങൾ നാം നമുക്ക് ഏറ്റവും കൂടുതൽ വേണം എന്നാഗ്രഹിക്കുന്ന ഒരു സ്വഭാവം രൂപീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൂടാ? ചിന്തിക്കാവുന്ന കാര്യമാണ് അല്ലേ? എൻ്റെ ഭർത്താവിന് എൻ്റെ കൂടെ സംസാരിക്കാൻ സമയമില്ല, എൻ്റെ ഭാര്യ എനിക്ക് സമയം തരുന്നില്ല, കുട്ടികൾക്ക് അച്ഛനും അമ്മയുമായിട്ടിരുന്ന് സംസാരിക്കാൻ സമയമില്ല, ഇങ്ങനെ പലതുമാണ് നമ്മൾ ഇന്നത്തെ സമൂഹത്തിലുള്ള വീടുകളിലുള്ള പരാതികൾ അല്ലേ. ഈ പറയുന്ന 21 ദിവസം നിങ്ങൾക്ക് വീണ് കിട്ടിയിരിക്കുന്ന അവസരങ്ങൾ ബന്ധങ്ങളെ ദൃഢപ്പെടുത്താൻ, അവരുമായിട്ടിരുന്ന് സംസാരിക്കാൻ, അവരുമായിട്ട് സമയം ചെലവഴിക്കാൻ, ഇതിനൊക്കെയുള്ള ഒരു അവസരമായി എന്തുകൊണ്ട് നാം ഇതിനെ കാണുന്നില്ല? അതും നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമല്ലേ? ചിന്തിച്ചു നോക്കൂ. കൈ കൊടുക്കലും കെട്ടിപ്പിടിക്കലും ഒക്കെ ബന്ധങ്ങളെ ദൃഢപ്പെടുത്തുന്നു എന്ന് നാം വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആരെങ്കിലും കൈ തരാനോ കെട്ടിപ്പിടിക്കാനോ വന്നാൽ എന്താകും സംഭവിക്കുക? നമ്മൾ അവിടെ നിന്ന് ഓടി മറയാൻ ശ്രമിക്കും. കാരണം എന്താണ്? ജീവനിലുള്ള പേടി അല്ലേ. ആ ഒരു രീതി മാറി നാം വിശ്വസിക്കുന്ന രീതിയിലുള്ള ഒരു സമൂഹം വീണ്ടും തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ, ഒരു നല്ലൊരു വിഷുപ്പുലരി ഈ വർഷം നിങ്ങൾക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ, നാം ഓരോരുത്തരും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പരിശ്രമിച്ചാൽ മാത്രമേ ശരിയാവുകയുള്ളൂ. അവസാനമായി, ഈയിടെ ഞാനൊരു വാർത്താക്കുറിപ്പിൽ വായിക്കുകയുണ്ടായി, ക്വാറന്റൈൻ കാലഘട്ടത്തിന് ശേഷം ചൈനയിൽ ബന്ധങ്ങൾ വേർപെടുന്നതിൻ്റെ എണ്ണം, അതായത് ഡിവോഴ്സിൻ്റെ എണ്ണം വളരെയധികം കൂടി. അതിൻ്റെ കാരണം എന്താവും? നിങ്ങൾ ആലോചിക്കുന്ന അതേ കാര്യം തന്നെയാണ്. ഭാര്യയും ഭർത്താവും കുട്ടികളും ഒക്കെ ഒരു വീട്ടിൽ തന്നെ, ബഹളം അല്ലെങ്കിൽ അടി ഉണ്ടാവാൻ ഇതിനപ്പുറം വേറെന്തെങ്കിലും വേണോ അല്ലേ? അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. പരസ്പരമുള്ള ധാരണകൾ ഊട്ടിയുറപ്പിക്കാം. കുറ്റങ്ങളും കുറവുകളും ഒക്കെ മനസ്സിലാക്കി ബന്ധം ഒന്നുകൂടെ ശക്തിപ്പെടുത്താൻ ഈ വരുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മുതൽക്കൂട്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, സ്പോർട് ന്യൂസ് കേരളത്തിന് വേണ്ടി ഞാൻ മനീഷ വിഷ തിരുവനന്തപുരത്ത് നിന്ന്.